ശ്രീ ജോണി നെല്ലൂർ കേരളത്തിന് എന്ത് ആവശ്യമുണ്ടോ അത് ആ സമയത്ത് കൊടുക്കേണ്ടുന്ന ഒരു സർക്കാർ തന്നെയാണ് എന്ന് ഒരു മന്ത്രി അഭിമാനം കൊള്ളുന്നതിൽ ഒരു തെറ്റുമില്ല അതവർക്ക് സാധ്യമായിട്ടുണ്ട് എന്ന് അദ്ദേഹത്തിന് ഉത്തമ ബോധ്യമുണ്ടെങ്കിൽ അത് വലിയ കാര്യമായി അവതരിപ്പിക്കുന്നതിലും ഒരു തെറ്റുമില്ല പക്ഷേ കേരളത്തിന് ഒരുമിച്ച് കൊടുക്കുന്നതിനെ പറ്റിയല്ല ചോദ്യം കോവിഡ് ഓരോ ജനവിഭാഗത്തെയും അല്ലെങ്കിൽ ഓരോ മനുഷ്യനെയും വ്യക്തിപരമായാണ് സ്വാധീനിച്ചത് ഓരോ മനുഷ്യനെയും എങ്ങനെയാണ് ബാധിച്ചത് എന്ന് അവനവന് മാത്രം പറയാൻ കഴിയുന്ന ഒന്നാണ് അവിടെ ഇപ്പോഴും ഇപ്പോൾ നമ്മൾ ഈ മിഡിൽ ക്ലാസ് ഫാമിലിയൊക്കെ അനുഭവിക്കുന്ന ഒരു പ്രിവിലേജുകളുണ്ടല്ലോ അതിനപ്പുറത്ത് തിരികെ വരാൻ കഴിയാത്ത ഒരുപാട് പേർ നമ്മുടെ സമൂഹത്തിലില്ലേ ആ യാഥാർത്ഥ്യബോധം കൂടി തിരിച്ചറിഞ്ഞിട്ട് വേണ്ടേ നമ്മൾ ഓരോ നയവും സ്വീകരിക്കുമ്പോഴും പരിഷ്കരിക്കുമ്പോഴും തീർച്ചയായിട്ടും ഞാൻ ഇപ്പോൾ നമ്മുടെ സനീഷ് പറയുന്നത് കേട്ടപ്പോൾ ഞാൻ അത്ഭുതപ്പെടുകയായിരുന്നു ഇത് മാതൃ ഇത് നമ്മുടെ സംസ്ഥാനത്ത് ഒരു ഗവൺമെൻറ് ഉണ്ട് ആ ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്വം നിറവേറ്റുക മാത്രമാണ് ഗവൺമെൻറ് ചെയ്തത് അല്ലാതെ ഗവൺമെൻറ് ചെയ്തത് വേറെ ഒരു കാര്യമല്ല ഒരു ഗവൺമെൻറ്റിനെ അത് ചെയ്യാൻ കഴിയൂ കേരളത്തിലെ ജനങ്ങളോട് പ്രതിബദ്ധതയുള്ള ഒരു ഗവൺമെൻറ് എന്നുള്ള നിലയിൽ ആളുകൾ ബുദ്ധിമുട്ട് അനുഭവിച്ചപ്പോൾ സ്കിറ്റ് കൊടുത്തു എന്നുള്ളത് ശരിയാണ് അതങ്ങനെ കൊട്ടിഘോഷിക്കേണ്ട കാര്യമൊന്നുമില്ല കിറ്റ് നേരത്തെയും കൊടുത്തിട്ടുണ്ട് ഈ കേരളത്തിൽ നേരത്തെ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരുന്ന സമയത്ത് കിറ്റ് കൊടുത്തിട്ടുണ്ട് സൗജന്യമായി കൊടുത്തിട്ടുണ്ട് അതൊക്കെയുണ്ട് ഞാനതിനൊരു വിവാദമാക്കാൻ ആഗ്രഹിക്കുന്നില്ല ഇവിടെ കിറ്റ് കൊടുത്തത് നല്ല കാര്യം പക്ഷേ ഇവിടെ സ്ഥിരതയില്ലാത്ത വർത്തമാനമാണ് മന്ത്രിമാർ പറയുന്നത് ഇന്നലെ ഇന്നലെ ഒരു സ്ഥലത്തെ ഭഗവാനായ മന്ത്രി പറഞ്ഞ എന്താ കിറ്റ് നിർത്തിയിരിക്കുന്നു ഇനി കിറ്റില്ല എന്ന് പറഞ്ഞു അത് വിവാദമായപ്പോൾ ഇന്ന് അദ്ദേഹം തിരുത്തി ഇന്ന് അദ്ദേഹം പറഞ്ഞു കിറ്റ് കൊടുക്കേണ്ട സമയത്ത് കൊടുക്കും പൂർണ്ണമായി നിർത്തിയിട്ടില്ല ഇങ്ങനെ ആളുകളിൽ ആശങ്ക ഉണ്ടാക്കുന്ന മന്ത്രിമാരും ഗവൺമെൻറ്റും തന്നെയാണ് അത് സനീഷ് മറന്നുപോകുന്നു ഇങ്ങനെ മന്ത്രിമാർക്കൊരു വ്യക്തമായ കാഴ്ചപ്പാടില്ലാതെ വരുമ്പോഴാണ് ഇങ്ങനെയൊക്കെ വ്യത്യസ്തങ്ങളെ അഭിപ്രായങ്ങൾ പറയുന്നത് ഇവിടെ ഇന്ത്യക്കാകെ മാതൃക എന്നൊക്കെ പറഞ്ഞല്ലോ ഇന്ത്യക്കാകെ മാതൃക എന്ന പല സംസ്ഥാനങ്ങളിൽ ഇതുപോലെ തന്നെ ഉണ്ടായിട്ടുണ്ട് അത് കേരളത്തിൽ ചർച്ച ചെയ്യുന്നില്ലെന്നുള്ളതേ ഉള്ളൂ ഇന്ത്യ ഗവൺമെൻറ് കൊടുത്തല്ലോ കേരളത്തിലെ ജനങ്ങൾക്കല്ലേ ഇന്ത്യ രാജ്യം മുഴുവൻ കൊടുത്തല്ലോ എന്താ ഇവിടെ സൗജന്യ അര് കൊടുത്തില്ലേ പ്രധാനമന്ത്രിയുടെ അരി കൊടുത്തില്ലേ കടല കൊടുത്തില്ലേ അപ്പോൾ ഏത് ഗവൺമെൻറ്റാണോ അധികാരത്തിലിരിക്കുന്ന ആ ഗവൺമെൻറ്റിന് ഉത്തരവാദിത്വമുണ്ട് ആ ഗവൺമെൻറ്റിനുള്ള ബാധ്യതകളുണ്ട് ആ ബാധ്യതകളാണ് നിറവേറ്റിയത് ഇവിടെ ഏതാണ്ട് ആറായിരം കോടി രൂപയ്ക്കടുത്ത് ഈ കിറ്റ് വിതരണത്തിന് വേണ്ടി ചെലവഴിച്ചു എന്നുള്ളൊരു വസ്തുതയാണ് നിയമസഭയിൽ എൻ്റെ രേഖകൾ വന്നു പക്ഷേ നിങ്ങളടക്കം മാധ്യമപ്രവർത്തകർ അടക്കം വിടീക്കുന്ന സനീഷ് അടക്കമുള്ള ആളുകൾ കരുതേണ്ട ഒരു കാര്യമുണ്ട് ഇവിടെ ഈ ഇതുപോലെ കേരളം സാമ്പത്തികമായി ഞെരുക്കം അനുഭവിക്കുന്ന സന്ദർഭത്തിലും ഉദ്യോഗസ്ഥന്മാരെ സംബന്ധിച്ച് അവർക്ക് ഇൻക്രിമെൻറ്റ് ശമ്പളവർദ്ധന എല്ലാം കൊടുക്കുന്നതിലൊരു കുഴപ്പമില്ല അതുപോലെ തന്നെ കേരളത്തിലെ ഈ കിറ്റുമായി ബന്ധപ്പെട്ട് മാത്രം പറഞ്ഞാൽ ഞാൻ ചോദിക്കട്ടെ കേരളത്തിലെ പതിനാലായിരത്തി അഞ്ഞൂറോളം വരുന്ന റേഷൻ വ്യാപാരികൾ ആരും സമ്പന്നന്മാരല്ല സനീഷിന് അറിയാമല്ലോ സനീഷിന് നാട്ടിലുള്ള റേഷൻ വ്യാപാരികൾ ചെറുകിടക്കാർ സാധാരണക്കാർ ഉപജീവന മാർഗ്ഗമായി റേഷൻ കട നടത്തുന്നതുള്ളതേ ഉള്ളൂ അവർ ഈ കിറ്റ് കൊടുത്തു ഈ കിറ്റ് വിതരണമാണല്ലോ അതിനകത്ത് എത്തിച്ചതാണല്ലോ ഏറ്റവും വലിയ പരമപ്രധാനമായ കാര്യം ഗവൺമെൻറ് ഉത്തരവിട്ടു ആ ഗവൺമെൻറ്റിൻ്റെ ആഗ്രഹമനുസരിച്ച് ഗവൺമെൻറ് ആഗ്രഹിച്ചതുപോലെ കൃത്യമായി ഒരു പരാതിക്ക് അട നൽകാതെ ഈ കിറ്റ് എല്ലാ ജനങ്ങളിലും എത്തിച്ച ക്രെഡിറ്റ് അത് സംസ്ഥാനത്തെ റേഷൻ വ്യാപാരിക്കുള്ളതാണ് ആ റേഷൻ വ്യാപാരി ഈ കിറ്റ് സംഭരിച്ചു വയ്ക്കുവാൻ വേണ്ടി റേഷൻ കടയിൽ മതിയായ സൗകര്യമില്ലാത്തത് കൊണ്ട് തൊട്ടടുത്തൊരു മുറി കുടിവാടയ്ക്കെടുത്തു ശ്രീ ജോണി നെല്ലോ അതായത് ഈ റേഷൻ വ്യാപാരികളുടെ സംഘടനയുടെ നേതാവ് കൂടിയാണ് അങ്ങ് അതുകൊണ്ട് അങ്ങേക്ക് തീർച്ചയായും അക്കാര്യങ്ങൾ കൂടി ചർച്ചയിലേക്ക് ഉയർത്തിക്കൊണ്ട് വരണം എന്ന ഉത്തരവാദിത്തവും ഉണ്ടായിരിക്കാം നമുക്ക് ചർച്ചയുടെ മറ്റൊരു ഭാഗത്ത് അതിലേക്ക് വരാം നമ്മൾ ഈ ഈ വിഷയത്തിൽ ഊന്നിന്നുകൊണ്ട് ഘട്ടം കടന്നു പോകാം അതല്ലേ നല്ല പറയുന്നു അങ്ങ് പറയുന്നു അല്ല ഞാൻ ഒന്ന് ഇടപെട്ട് ഞാൻ ഒന്ന് ഇടപെട്ടുകയുള്ളേ ശ്രീ ജോണി നെല്ലോ ഞാൻ വളരെ ബഹുമാനത്തോട് കൂടിയാണ് ചോദിക്കുന്നത് അതായത് ഞാൻ ഒറ്റ കാര്യം പറഞ്ഞോട്ടെ ഇപ്പോൾ അങ്ങ് പറയുന്നു അതായത് കേന്ദ്ര സർക്കാരിന്റെ ഒരു വലിയ പങ്ക് ഇങ്ങോട്ട് വരുന്നില്ല അതേതാണ്ട് മുപ്പത്തെട്ട് ലക്ഷം പേർക്ക് മാത്രമുള്ളതാണെന്നൊക്കെ നമ്മൾ വളരെ ഈ കിറ്റിൻ്റെ കിറ്റ് രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ടൊക്കെ പല ചർച്ചകളിൽ പല സമയങ്ങളിലൊക്കെ ഉന്നയിച്ചിട്ടുള്ളതാണല്ലോ ഇത് എത്ര പേർക്ക് നൽകാനുള്ളതാണ് ഈ സംസ്ഥാന സർക്കാരിൻ്റെ ഭക്ഷ്യ എത്ര പേർക്ക് ഗുണഫലമായി മാറുന്നതാണ് എന്നതൊക്കെ നമ്മൾ പല ചർച്ചകളിൽ കേരളത്തിൽ പൊതുവായി കൃത്യമായ ധാരണയുണ്ട് ഉള്ളതാണ് കേന്ദ്ര സർക്കാർ തന്നെ വ്യക്തമാക്കിയതാണ് ഇതൊക്കെയാണ് മുഖ്യമന്ത്രി തന്നെ ചോദിക്കുന്നു അങ്ങനെ കേന്ദ്രം നൽകിയതാണെങ്കിൽ മറ്റു സംസ്ഥാനങ്ങൾക്ക് എന്തുകൊണ്ട് നൽകുന്നില്ല എന്ന് മുഖ്യമന്ത്രി തന്നെ അതിന് മറുപടിയുമായി ചോദിച്ചതാണ് അപ്പോൾ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി കേരളത്തിന് ഒരു വലിയ അനുഗ്രഹമായി തന്നെ ഒരു കാലത്ത് ഉണ്ടായിരുന്നതാണ് നമ്മളടക്കം എല്ലാവരും അതിന്റെ ഗുണഫലം അനുഭവിച്ചവരാണ് നമ്മുടെ അടുക്കളയിലെ ബജറ്റ് കൂട്ടിമുട്ടിക്കാൻ ഒരു കാലത്ത് നമ്മൾക്ക് ഏറ്റവും വലിയ കരുതലായും താങ്ങായും ഒക്കെ നിന്ന് ഒന്നാണ് അതിപ്പോഴും ആവശ്യപ്പെടുന്ന ഒരു സമൂഹത്തിലേക്ക് എത്തിക്കുന്നതിൽ നമ്മൾ വീഴ്ച വരുത്തുന്നുണ്ടോ എന്നുള്ളത് മാത്രമാണ് ചോദ്യം അത് കാര്യമാണ് അതാണ് പ്രശ്നം അതാ ഞാൻ പറഞ്ഞു വരുന്നത് കേരളം മറ്റു സംസ്ഥാനങ്ങളിൽ വ്യത്യസ്തമാണ് ഇതൊരു സംസ്ഥാനമാണ് ഇവിടെ ആവശ്യത്തിന് അരി നെല്ലുൽപാദനമില്ല നെല് ഉൽപാദനമില്ല അരി അപ്പോൾ മറ്റ് സംസ്ഥാനങ്ങളെ ആശ്രയിച്ച് പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയിൽ ആന്ധ്ര പോലുള്ള തെക്കേ തെക്കൻ ഇന്ത്യയിൽ ആന്ധ്ര പോലുള്ള കർണാടക പോലുള്ള തമിഴ്നാട് പോലുള്ള സംസ്ഥാനങ്ങളിൽ നിന്നാണ് ഇവിടെ അരി കിട്ടുന്നത് കൽക്കട്ടയിൽ നിന്നൊക്കെ അരി വരുന്നു അങ്ങനെ വിദേശ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന അരിയാണ് നമ്മുടെ കേരളത്തിൽ ജനങ്ങൾക്ക് ഉപയോഗിക്കാനുള്ളത് ഇവിടെ എന്താ കഴിഞ്ഞ കുറേ കാലങ്ങളായി തൊള്ളായിരത്തി അറുപത്തിയാറ് കാലഘട്ടം മുതലെടുത്താൽ കേരളത്തിലെ പൊതുവിതരണ സമ്പ്രദായം അവിടെയാണ് സന്വേഷകൾ മനസ്സിലാക്കേണ്ടത് കുറ്റമറ്റ നിലയിൽ പൊതുവിതരണ ഒരു സംസ്ഥാനം കേരളമാണ് രാജ്യത്തെ മറ്റ് സംസ്ഥാനങ്ങൾക്കൊന്നും അവകാശ അങ്ങനെ അവകാശപ്പെടാൻ കഴിയില്ല ഈ കുറ്റമറ്റ നിലയിൽ പൊതുവിതരണ സമ്പ്രദായം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ അതിലെ മുഖ്യ ഗണ്യായി നിൽക്കുന്ന റേഷൻ വ്യാപാരികളാണെന്നാണ് ഞാൻ പറഞ്ഞു വന്നത് അല്ല ഒന്നുമല്ല ഇവിടെ എന്താ പറയുക ഇവിടെ ഇപ്പോൾ ഗവൺമെൻറ് ഗവൺമെൻറ്റിപ്പോൾ ഇവിടെ കോവിഡ് മൂലം വന്നിരിക്കുന്ന ബുദ്ധിമുട്ട് എല്ലാവർക്കും അറിയാം ആളുകൾക്ക് ബുദ്ധിമുട്ട് വന്നപ്പോൾ കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ കിറ്റ് കൊടുത്തു ആ കിറ്റ് നിർത്തേണ്ട സമയമായോ എന്നുള്ള ചോദ്യത്തിന് ആയില്ല എന്ന് തന്നെ എനിക്ക് പറയാൻ കഴിയുള്ളൂ കാരണം ഇന്നും ആളുകൾക്ക് കോവിഡ് കുറച്ചൊക്കെ നിയന്ത്രണ വിധേയമായി കുറച്ചൊക്കെ ആളുകൾ പുറത്തിറങ്ങി പക്ഷേ വ്യാപാര സ്ഥാപനങ്ങളൊക്കെ തുറന്നുവെങ്കിൽ അവിടെ ആരെങ്കിലും വരുന്നുണ്ടോ ആളുകൾക്ക് പണമുണ്ടോ ഒരാളുടെ കയ്യിൽ പണമില്ല ഇവിടെ വിലക്കയറ്റം കൊണ്ട് പുറതുമുട്ടുന്ന ഒരു സാഹചര്യമുണ്ട് അത് നമുക്ക് കാണാതിരിക്കാൻ കഴിയുമോ വിലക്കയറ്റം എന്ന് പറഞ്ഞാൽ അതിൻ്റെ എത്തി നിൽക്കുകയാണ് എല്ലാ ഉപ്പ് തൊട്ട കറുപ്പറും വരെ പച്ചക്കറിക്കൊക്കെ എന്താ വില ഈ അടുത്ത ദിവസങ്ങളിലേക്ക് ഇരട്ടിയും രണ്ടിരട്ടിയുമായി വില വർദ്ധിച്ചു ഇതൊക്കെ കാണുമ്പോൾ ഈ സാഹചര്യത്തിൽ ഗവണ്മെന്റ് കുറേ കൂടി മാർക്കറ്റ് ഇൻ്റർവെൻഷൻ നടത്തി വില നിയന്ത്രിക്കുവാനുള്ള നടപടികൾ സ്വീകരിക്കണമായിരുന്നു എൻ്റെ അഭിപ്രായം ഗവണ്മെൻറ്റ് ചെയ്തത് നല്ല കാര്യങ്ങളെ മുഴുവൻ ഞാൻ പരിപൂർണ്ണമായി പിന്തുണയ്ക്കുക അപ്പോൾ ജനങ്ങളിൽ ആശങ്ക ഉണ്ടാക്കുന്ന ഗവൺമെൻ്റ് തന്നെയാണ് എന്നാണ് എൻ്റെ അഭിപ്രായം ഇപ്പോൾ ബഹുമാനപ്പെട്ട കൃഷിമന്ത്രിയുടെ പ്രസ്താവന കണ്ടു ഞങ്ങൾ ഇടപെടും എവിടെ ഇടപെടുന്നത് പച്ചക്കറിയുടെ വില വർധനവും നമ്മൾ കണ്ടല്ലോ ചർച്ച ചെയ്തല്ലോ പത്രങ്ങൾ മാധ്യമങ്ങൾ അരിക്ക് പോലും അടുത്ത കാലത്ത് അരിക്ക് കുറേ കാലമായ വലിയ വില ഇല്ലായിരുന്നു ഇപ്പോൾ രണ്ട് മൂന്ന് നാല് ദിവസമായി അരിയുടെ വിലയും വർദ്ധിച്ചു എന്തുകൊണ്ട് ഗവൺമെൻ്റ് മാർക്കറ്റ് ഇൻ്റർവെൻഷൻ നടത്തേണ്ട സന്ദർഭമാണിത് അവിടെ കഴിയുമെങ്കിൽ കിറ്റ് കൊടുക്കുവാനുള്ള ആ നടപടി വീണ്ടും തുടർന്ന് മുന്നോട്ട് കൊണ്ടുപോകണം അതുപോലെ തന്നെ കൂടുതൽ ആളുകളിലേക്ക് ഈ ഭക്ഷ്യവസ്തുക്കൾ എത്തിക്കുവാനുള്ള ഫലപ്രദമായ നടപടികൾ എടുക്കണം അതിനൊക്കെ ഗവൺമെൻറ് ഉത്തരവാദിത്വമുണ്ട് ആ ഉത്തരവാദിത്വമൊക്കെ നിറവേറ്റുന്ന കാര്യത്തിൽ ഗവൺമെൻറ് ഇങ്ങനെ ആശയക്കുഴപ്പമുണ്ടാക്കി ജനങ്ങളെ ഇപ്പോൾ സരീഷ പറയുന്നവർ വേറെ ആരുമല്ല മാധ്യമങ്ങളോ ഞങ്ങളോ ആരുമല്ല ആശയക്കുഴപ്പമുണ്ടാക്കുന്നത് ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് മന്ത്രിമാരും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരും ഉണ്ടാക്കുന്ന ആശങ്കയാണ് ഇന്ന് കേരളത്തിൽ വളരെ വ്യാപകമായിട്ടുള്ളത് എന്നാണ് എൻ്റെ അഭിപ്രായം